ബുദ്ധിജീവി ആണെന്ന് വിചാരിച്ചോ, ബുദ്ധിജീവി അല്ല കേട്ടോ, സാധാരണക്കാരിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഞാൻ. ഇപ്പോ ഓരോരുത്തരുടെ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ, ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോ നമ്മൾക്ക് ഒരാളോട് പറയുമ്പം ഒരു ഉദാഹരണ സഹിതം നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു മറ്റൊരാളുടെ ജീവിതം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നതിലും എത്രയോ ബെറ്റർ ആണ്, ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു മുന്നിലിരിക്കുന്ന ആളുകളെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ലൈഫ് അയാളുടെ മുന്നിലൊക്കെ പറയുമ്പോഴാണ്. മറ്റൊരാളുടെ ജീവിതം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾക്ക് അപ്പുറത്ത് കാണുന്നതിനപ്പുറം ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മളുടെ ജീവിതം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് മുഴുവനായിട്ട് അല്ലെങ്കിൽ പോലും പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ പറയാട്ടോ. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒന്നല്ല, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ തീവ്രമായിട്ടുള്ള ഹാർഡ് വർക്ക് എന്നുള്ള ചിലപ്പോൾ ഞാൻ പുറകിലേക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ഒരു ലൈഫിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുണ്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ നമ്മളുടെ ആ പ്രവർത്തനങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറയാം. നമ്മൾ കടലിൽ പോകുന്ന മീൻ പിടുത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന തോണി ഉണ്ടല്ലോ, വള്ളം, അതിനോട് ഉപയോഗിക്കാം. അതായത് ആ തോണിയിൽ നമ്മൾ യാത്ര ചെയ്യാന്ന് പറയുന്ന സമയത്ത് നന്നായിട്ട് അധ്വാനിക്കണം. അത് രണ്ട് തുഴ വെച്ചിട്ട് നമ്മൾ തുഴഞ്ഞു തന്നെ പോകണം അല്ലെ, അല്ലാണ്ട് നമ്മൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. അത് മാത്രമല്ല, ആ തോണിയിൽ പോകുന്ന സമയത്ത് പിന്നെ ആ കടലിന്റെ തിരയിളക്കങ്ങൾ അത് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ പോലെയുള്ള പ്രതിസന്ധികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനോട് നമ്മൾക്ക് ആ തിരയിളക്കത്തെ നമ്മൾക്ക് അതിനോട് ഉപയോഗിക്കാം, നമ്മൾ അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തോണി ഇങ്ങനെ ഇളകുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ ഭയം വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ തോണി മുന്നോട്ട് പോകണമെങ്കിൽ, ആ വള്ളം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇത് ഈ തുണ ഉപയോഗിച്ച് നമ്മൾ തുഴഞ്ഞേ പറ്റുള്ളൂ, മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ അത് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഫസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു കുറച്ചുകൂടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. സേഫ് സോൺ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു വയലിലേക്ക് എത്താൻ പറ്റും. അത് ഈ തോണി മാറിയിട്ട് എൻജിൻ ബോട്ടിലേക്ക് എത്തുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഈ തോണിയിലേക്ക് നമ്മളൊരു എൻജിൻ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ തോണി തുഴ വെച്ചിട്ട് നമുക്ക് തുഴയേണ്ട ആവശ്യമില്ല. ആ എൻജിൻ വെച്ചിട്ട് എൻജിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ സ്പീഡിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് അങ്ങ് പോയി കയറും. ആ ഒരു തിരകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ലൈഫിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ഹാർഡ് വർക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള നമ്മളുടെ വഴിക്കും ഏകദേശം ഒക്കെ റിലേറ്റ് ആയിട്ട് വരുന്നില്ലേ. അത് രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ് കേട്ടോ. ആദ്യം തോണി, അതായത് വള്ളം, അതിനുശേഷം ഈ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ട്, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്, കപ്പല്, ഷിപ്പ് അല്ലേ, യെസ് കപ്പൽ. അതാവുമ്പോ എന്തായി, കുറച്ചുകൂടെ നല്ല സേഫ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ല സേഫായി അല്ലെ. കടലാണ് കടലിൽ ഇപ്പൊ നമ്മൾക്ക് ഒരു കടലിന്റെ ഇക്കരെ അക്കരെ പോവാന് ഈ തോണിയും ബോട്ടും കപ്പലും മാത്രമല്ല, വിമാനത്തിലൂടെ ആകാശത്തിൽ പറന്ന് പോവാനൊക്കെ പറ്റും. പക്ഷെ നമ്മള് പറയുന്ന വിഷയം അതല്ലല്ലോ. അപ്പൊ ഈ കപ്പല് കുറച്ചുകൂടെ നല്ല സേഫ് ആയിട്ടുള്ളതാണ്. അപ്പോ നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം തോണി, അത് ഹാർഡ് വർക്ക്, ദെൻ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ബോട്ട്, അത് കുറച്ചുകൂടി സ്മൂത്തായിട്ട്, പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഭയങ്കര സേഫ് ആയിട്ടുള്ള വഴിയിലേക്ക് എത്താണ് ഈ ഷിപ്പ് കപ്പൽ എന്ന് പറയുന്നത്. ലൈഫിന്റെ നമ്മുടെ ലൈഫിലെ മുന്നോട്ടിലേക്കുള്ള പോക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്ത് ആദ്യം നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ആ വഴി അങ്ങനെ കുറച്ച് നമ്മൾക്ക് വേണ്ടിയുള്ള വഴികൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് ഇങ്ങനെ ആ വഴി ഇങ്ങനെ സ്മൂത്തായിട്ട് വരാൻ തുടങ്ങും. അത് ആണ് ഇന്ത്യൻ ഗഡ്ഗേജിലുള്ള ബോട്ട്, അതിനുശേഷം കപ്പല്,
കപ്പലെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര സേഫാണ്, പിന്നെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് നമുക്ക് ഫലം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്ന് ഫലം കണ്ടില്ല എന്ന് കരുതിയിട്ട് ഇപ്പം ഈ തുണീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോവില്ല അല്ലെ. അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം തുഴഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ച് പുറകോട്ടേക്ക് വരും, തിരയുടെ കൂടെ കുറച്ച് പുറകോട്ടേക്ക് വരും അല്ലെ. ഞാൻ തോണിൽ യാത്ര ചെയ്തിട്ടില്ല, പക്ഷെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുകയാണ്. എന്ത് പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞാലും നമ്മളുടെ വഴിയിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. പ്രതിസന്ധികളൊക്കെ ഒരുപാട് വരും, ലക്ഷ്യങ്ങളുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധികൾ ഉണ്ടാവാറുള്ളൂ. മുന്നോട്ട് പോവുക, മുന്നോട്ട് മാത്രം, പുറകോട്ട് റെഡി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. പുറകിൽ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മളെ പുറകിൽ നിന്ന് വലിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മുന്നോട്ട് മാത്രം യാത്ര ചെയ്യാം, സക്സസ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.